നമുക്കറിയാം മഹാരാഷ്ട്രയിൽ എല്ലാ വിധത്തിലുള്ള രാഷ്ട്രീയ മര്യാദകളും ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ശിവസേനയും ബി ജെ പിയും ശിവസേനയും കോൺഗ്രസും എൻ സി പിയും ചേർന്ന ഒരു അവിയൽ മുന്നണി സർക്കാർ ഉണ്ടാക്കിയത്. ബി ജെ പിയോടൊപ്പം നിന്ന് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ, അല്ലെങ്കിൽ ഇതിന് തൊട്ടു മുമ്പുള്ള മഹാരാഷ്ട്ര സർക്കാർ നേതൃത്വം നൽകിയ ദേവേന്ദ്ര ഫഡ്നാവിസ് നേതൃത്വം നൽകിയ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളൊക്കെ എണ്ണം പറഞ്ഞ് വോട്ടാക്കി മാറ്റി ഒരു തങ്ങളുടെ ഭാഗം സേഫാക്കിയ ശിവസേന മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി, അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് വേണ്ടി ഉദ്ധവ് താക്കറെ അവരുടെ സകലമാന രാഷ്ട്രീയ മര്യാദകളും അവരുടെ എത്തിക്സ് വരെ പണയം വെച്ചുകൊണ്ട് നട്ടല് വളച്ച് കോൺഗ്രസിൻ്റെയും എൻ സി പിയുടെയും പാളയത്തിന് മുമ്പിൽ ചെന്ന് ഓച്ഛാനിച്ച് നിന്ന് മുഖ്യമന്ത്രി പദം വാങ്ങിക്കൊണ്ട് മഹാരാഷ്ട്രയിൽ ഏതാണ്ട് വലിയ സുഖിമാൻ ഭരണം നടത്തുന്നു എന്നൊക്കെ ഒരു പ്രതീതി ജനിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്റേണൽ ക്ലാഷ്, ആഭ്യന്തര കലഹം വളരെ രൂക്ഷമാണ് മഹാരാഷ്ട്ര സർക്കാരിൽ എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ പുറത്തുവിടാനുള്ളത്. മഹാരാഷ്ട്ര സഖ്യ സർക്കാർ പിളർപ്പിലേക്ക് എന്നാണ് സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭാ വിപുലീകരണത്തിന് പിന്നാലെ എൻ സി പിയിൽ ഭിന്നത രൂക്ഷമായിരിക്കുന്നു. രാജിവെച്ച് മുതിർന്ന നേതാവ്, എൻ സി പിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു ഒരു മുതിർന്ന നേതാവ് എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നു. മഹാരാഷ്ട്രയിലെ മന്ത്രിസഭാ വികസനത്തിന് പിന്നാലെ എൻ സി പിയിൽ ഭിന്നത രൂക്ഷമായിരിക്കുന്നു. എൻ സി പി എം എൽ എ പ്രകാശ് സോളങ്കെ രാജി പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. എൻ സി പിയുടെ മഹാരാഷ്ട്രയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് പ്രകാശ് സോളങ്കെ. രാജി ഇന്നലെ രാത്രി തന്നെ പ്രകാശ് സോളങ്കെ രാജി പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ ഒരു വാർത്ത നമുക്കിപ്പോൾ പറയണം. അതേസമയം പെട്ടെന്നുള്ള രാജി പ്രഖ്യാപനത്തിൻ്റെ കാരണം സോളങ്കെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും രാജിവെക്കുകയാണ്, രാഷ്ട്രീയത്തിൽ നിന്ന് താൻ മാറി നിൽക്കുവാൻ ഒരു തീരുമാനമെടുക്കുന്നു, രാഷ്ട്രീയത്തിന് വിലയില്ലാതായെന്നും അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടാണ് ഈ രാജി തീരുമാനം അറിയിച്ചത്. എൻ സി പിയുടെ ബീഡ് ജില്ലയിൽ നിന്നുള്ള എം എൽ എ ആണ് പ്രകാശ് സോളങ്കെ. എൻ സി പിയിലെ ഒരു നേതാവുമായി പോലും തനിക്ക് എതിർ അഭിപ്രായമില്ലെന്ന് സോളങ്കെ പറയുമ്പോഴും, എൻ സി പി നേതാക്കളെ തൻ്റെ തീരുമാനം അറിയിക്കുമ്പോഴും, സ്പീക്കറെ കണ്ട് ചൊവ്വാഴ്ച രാജി നൽകുമെന്ന് സോളങ്കെ പറയുമ്പോഴും എൻ സി പിയിലെ ഭിന്നത തന്നെയാണ് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭാ വികസനവുമായി തൻ്റെ രാജിക്ക് ഒരു ബന്ധവുമില്ലെന്ന് പ്രകാശ് സോളങ്കെ പറയുമ്പോഴും, നമുക്കറിയാം അർഹരായ താൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് അർഹരായ ആളുകളെ തഴഞ്ഞുകൊണ്ട് അനർഹർക്ക് ഇത്തരത്തിലുള്ള പല ഫേവറുകളും ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതായത് ശരത് പവാറിൻ്റെ അനന്തരവൻ അജിത് പവാറിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു വിവരങ്ങളും വാർത്തകളും ഒക്കെ വന്നപ്പോൾ, കുടുംബാധിപത്യത്തിൻ്റെ മറ്റൊരു ശ്രേണിയിലേക്ക്, ഒരു പര്യായത്തിലേക്ക് എൻ സി പിയും മാറുന്നു എന്ന ഒരു വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രകാശ് സോളങ്കെ രാജിവെക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. അതേസമയം അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയതും 20 വർഷത്തിലേറെ എം എൽ എ ആയിട്ട് തനിക്കൊരു മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിലെ നിരാശയുമാണ് പ്രകാശ് സോളങ്കയെ രാജിയിലേക്ക് നയിച്ചിരിക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ശിവസേനയുടെ നേതാവ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാടി സർക്കാരിലെ 3 പാർട്ടികളിൽ നിന്നായി, അതായത് ശിവസേന, കോൺഗ്രസ്, എൻ സി പി എന്നീ പാർട്ടികളിൽ നിന്നായി 20 ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ 36 മന്ത്രിമാരാണ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റത്. ആ ഒരു അവസരത്തിലാണ് എൻ സി പിയുടെ നേതാവ് ശരത് പവാറിൻ്റെ അനന്തരവൻ അജിത് പവാറിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നെങ്കിലും 25 ടേമായിട്ട് 20 വർഷമായി ബീഡ് ജില്ലയിൽ നിന്നുള്ള, അതായത് വളരെ മുതിർന്ന നേതാവ്, ബീഡ് ജില്ലയിൽ നിന്നുള്ള എൻ സി പിയുടെ വളരെ സംസ്ഥാനത്തെ തലമുതിർന്ന നേതാവായിട്ടുള്ള, കഴിഞ്ഞ 20 വർഷക്കാലമായി എൻ സി പിയെ മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്ന പ്രകാശ് സോളങ്കയ്ക്ക് ഒരു മന്ത്രിപദം നൽകിയില്ല. അതിൽ അദ്ദേഹം കടുത്ത അമർഷത്തിലാണ്. രാഷ്ട്രീയത്തിന് വിലയില്ലാതായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ താൻ രാഷ്ട്രീയത്തിൽ നിന്ന്, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ചൊവ്വാഴ്ച സ്പീക്കറെ കണ്ട് രാജിക്കത്ത് നൽകുമെന്ന് തന്നെ പ്രകാശ് സോളങ്കെ പറയുമ്പോൾ എൻ സി പിയിലെ ആഭ്യന്തര കലഹം രൂക്ഷമാകുകയാണ്. അതുവഴി മഹാരാഷ്ട്രയിലെ അവിയൽ സർക്കാർ, അല്ലെങ്കിൽ അവിയൽ മുന്നണി സർക്കാർ പിളർപ്പിലേക്കെന്നുള്ള വ്യക്തമായ സൂചനയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്കിപ്പോൾ പങ്കുവെക്കുവാനുള്ളത്.